ക്ലിക്കുകൾ ചെയ്തുകൊണ്ട് എനിക്ക് 490 രൂപ കിട്ടി. ഇതിൽ 400 രൂപ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ് ഏതിലേക്ക് വേണം ക്യാഷ് കയറ്റാനും ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ക്ലിക്കുകൾ ചെയ്യുക. ക്ലിക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കിട്ടും. ആ ഒരു കോയിൻസ് വെച്ച് നമുക്ക് ക്യാഷ് കാര്യം വിഡ്രോ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ് ഏതിലേക്ക് വേണം നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടൊരു തന്നെ ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കാം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യം അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ലൈവായിട്ട് എയിം ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ്, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന പേയ്മെൻറ്റ് പ്രൂഫ് അടക്കമാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യുക. ഹേ ഗൈസ്, ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് പൊട്ട് തുറന്നുകൊണ്ട് എങ്ങനെ കാശ് എയിം ചെയ്യാൻ പറ്റും എന്ന് സിമ്പിളായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞുതരും. എനിക്കിതിൽ നിന്ന് 490 രൂപ എനിക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് ഞാൻ വിഡ്രോ കാര്യം ചെയ്തെടുത്തു. എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ലൈവായിട്ട് എയിം ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിച്ചിരുന്നത്. കുറച്ചധികം കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും പേയ്മെൻറ്റ് കാര്യം ലഭിക്കത്തുള്ളൂ. ലിങ്ക് കാര്യങ്ങളും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവർ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് നമ്മളൊന്ന് സ്ക്രോള് ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളും അവർ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യണം എന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ടോപ്പിൽ ഇതായി ഇവിടെ നമ്മൾ അവരുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, അലൻ എന്ന് പറഞ്ഞ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതായി ഇവിടെ നമുക്ക് ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ആ ഒരു ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എനിവേ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു APK ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. APK ഫയൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്താൽ മതി. സോ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് കാര്യങ്ങൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെയിം, ഫോൺ നമ്പർ, റഫറൽ കോഡ് കാര്യങ്ങളും ഓൾറെഡി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു റഫർ കോഡ് കാര്യങ്ങളും ആഡ് ചെയ്യുക. ജസ്റ്റ് ടിക്ക് കാര്യം കൊടുക്കുക. അതിനുശേഷം ലോഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരും. അതായത് നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തത് അതിലേക്കൊരു OTP വരും. ആ ഒരു OTP കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. ഇതിൽ നിന്നും എങ്ങനെ ഈനിങ്സ് കിട്ടും, എന്താണ്, എങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ അത് നമുക്ക് വിഡ്രോ വാലറ്റ് ആണ്. എനിക്കിപ്പോൾ വിഡ്രോ വാലറ്റിൽ 490 രൂപ എൻ്റെ അക്കൗണ്ടിലേക്കുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 490 രൂപ ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനൊരു 400 രൂപ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, വെറും 10 മിനിറ്റ് ഒക്കെ കൊണ്ട് നമ്മൾ ഏർണിങ്സ് കാര്യം കിട്ടിയതാണ്. സോ അതെങ്ങനെയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വിഡ്രോൾ മണി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം UPI ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. UPI എന്ന് പറഞ്ഞാൽ ഫോൺപേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ് ഏതിലേക്കാണ് നമുക്ക് വിഡ്രോ ചെയ്യാം. ബാങ്ക് ആണെങ്കിൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യം കൊടുത്ത് നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് UPI ആണെങ്കിൽ എൻ്റർ എമൗണ്ട് കാര്യം കൊടുക്കുക. UPI അതായത് പേടിഎം വാലറ്റ് ആണെങ്കിൽ പേടിഎം നമ്പർ, ഡോട്ട് വാലറ്റ് അറ്റ് പേടിഎം കാര്യങ്ങൾ കൊടുത്താൽ മതി. ബാങ്ക് ആണെങ്കിൽ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡർ നെയിം, IFSC കോഡ്, ബാങ്ക് നെയിം, ബാങ്ക് അഡ്രസ്സ്, എൻ്റർ എമൗണ്ട് കാര്യം കൊടുത്ത് വിഡ്രോ കാര്യങ്ങൾ ചെയ്താൽ മതി. കമ്മീഷനൊന്നും അവരെടുക്കുന്നില്ല. ഒരു ദിവസം നമുക്ക് മാക്സിമം 500 രൂപ നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 400 രൂപ കൊടുക്കുന്നു.
ഡയറക്റ്റ് ആയിട്ട് നിന്റെ പേറ്റിഎം വാലറ്റിലേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പേറ്റിഎം നമ്പർ ഡോട്ട് വാലറ്റ് അറ്റ് പേറ്റിഎം കാര്യങ്ങളും കൊടുക്കുവാണ്. 6:19 PM ആണ് നമ്മൾ വിഡ്രോ കാര്യം കൊടുക്കുന്നത്. 10 August വിഡ്രോ കാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 6:19 PM നമ്മൾ വിഡ്രോ അടിച്ചു. മണി ഹാസ് ബീൻ സക്സസ്ഫുള്ളി വിഡ്രോ ടു യുവർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് മെസ്സേജ്, അതായത് നമ്മൾ വിഡ്രോ കാര്യം അടിച്ചത് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ നേരെ പേറ്റിഎം ഓപ്പൺ ആക്കിയത്. അവിടെ നമുക്ക് 6:19 PM തന്നെ 400 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 6:19 PM തന്നെ 8 August കൃത്യമായിട്ട് നമ്മൾ വിഡ്രോ അടിച്ചു. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിച്ചു. വളരെയധികം പക്കയായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും എങ്ങനെ നമുക്ക് ഏർണിങ്സ് കിട്ടും എന്നാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതവിടെ നമുക്ക് നടുക്കുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മൾ ഗെയിംസ് കാര്യം കളിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ഏർണിങ്സ് കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഗെയിംസ് കാര്യം കളിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കുക, 10 രൂപയ്ക്ക് നമുക്ക് 20 രൂപ കിട്ടും, 25 രൂപയാണെങ്കിൽ 50 രൂപ കിട്ടും, 50 രൂപയാണെങ്കിൽ 100 രൂപ കിട്ടും, 100 രൂപയാണെങ്കിൽ 200 രൂപ കിട്ടും. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് ഫസ്റ്റത്തെ ഓപ്ഷൻ അല്ലാതെ താഴോട്ട് ഒരു ഓപ്ഷനും നിങ്ങൾ നോക്കേ ചെയ്യരുത്. ഫസ്റ്റത്തെ 10 രൂപയുടെ ആ ഒരു ഗെയിം മാത്രം നിങ്ങൾ കളിക്കുക. അങ്ങനെ നമുക്ക് ഏർണിങ്സ് കാര്യം കിട്ടുന്നതായിരിക്കും, അതായത് 20 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. 10 രൂപ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കുറേ പേരൊക്കെ പറയുന്നുണ്ട് OTP കാര്യങ്ങൾ ഇടയ്ക്ക് വരുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതിപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ വിട്ടു, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് Level 1, Level 2 ഇങ്ങനെ നമുക്ക് ലെവൽസ് കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതോറും, അതായത് Level 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്നതോറും നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു കൂട്ട് പൊളിച്ചുകൊണ്ട് നമുക്ക് നേരെ ക്ലോസിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. സോ അതാണ്, ഈ ഒരു റൂമിനുള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. സോ ഇതാണ് ഗെയിം എന്ന് പറയുന്നത്. താഴെ നിങ്ങൾ നോക്കുക, നമുക്കൊരു ഈ ഒരു പൂട്ട് തുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ് ചെയ്യേണ്ടത്. ഓരോ കളർ, ചുവപ്പ്, മഞ്ഞ, പച്ച, നീല, ഇങ്ങനെ നമുക്ക് കുറേയധികം കളേഴ്സ് കാര്യങ്ങൾ നമുക്ക് അവിടെ വരുന്നതായിരിക്കും. ആ ഒരു കളറിൽ ആ ഒരു കറങ്ങുന്ന ആ ഒരു ബ്ലാക്ക് പൊസിഷൻ എപ്പോഴാണോ എത്തുന്നത്, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ 4 എണ്ണം, അപ്പോൾ Level 1 ആണെങ്കിൽ 1 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, Level 2 ആണെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യണം, Level 3 ആണെങ്കിൽ 3 പ്രാവശ്യം. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഡോറ് കാര്യങ്ങൾ തുറന്ന് അകത്തേക്ക് കടക്കാൻ പറ്റും. ഇങ്ങനെ കടക്കുന്നതിലൂടെ ഓരോ ലെവൽ കംപ്ലീറ്റ് ആകും. അങ്ങനെ നമുക്ക് പോയിൻസ്, പിന്നെ നമുക്ക് ഓരോന്നും കറക്റ്റായിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നതിലൂടെ നമുക്ക് പോയിൻസും കൂടും. പിന്നെ നമുക്ക് വേറൊരു കാര്യം, നമ്മൾ കറക്റ്റായിട്ടല്ല ആ ഒരു കറക്റ്റ് കളറിലല്ല നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് മൈനസ് ആവാൻ സാധ്യതയുണ്ട്. 5 പോയിൻറ്റ്സ് വരെ നമുക്ക് മൈനസ് ആവാൻ സാധ്യതയുണ്ട്. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഇൻ കേസ് നമ്മൾ കറക്റ്റായിട്ടല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൈനസ് ആവും. അപ്പോൾ ഒപ്പോണൻറ്റിനെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, ഒപ്പോണൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. Level 1 ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു, നമ്മൾ ഡോർ തുറന്നു, അകത്ത് കയറി. വീണ്ടും അടുത്തതിലും നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു, ഡോർ തുറന്നു, അതായത് 2 പ്രാവശ്യം ലോക്ക് തുറന്നു, ഡോർ തുറന്നു. 3rd ആണെങ്കിൽ 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡോർ തുറക്കും. അങ്ങനെ ഓരോ ക്ലിക്കിനും നമുക്ക് പോയിൻറ്റ്സ് കാര്യങ്ങൾ കയറും. ആ ഒരു മാക്സിമം പോയിൻറ്റ്സ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, ആർക്കാണോ കിട്ടുന്നത് അവർക്കായിരിക്കും ജയിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എനിക്ക് 163 പോയിൻറ്റ്സ് കിട്ടി, ഒപ്പോണൻറ്റിന് 110 പോയിൻറ്റ്സ് ആണ് കിട്ടിയത്. അതായത് ഞാനിപ്പോൾ എനിക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയതുകൊണ്ട് ഞാനിതിൽ സിമ്പിളായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പക്കയായിട്ട് ഇതിൽ നിന്ന് പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിക്കുന്നു, അതായത് 20 രൂപ നമുക്ക് കിട്ടി. അപ്പോൾ അതിനുശേഷം ഇവിടെ നമുക്ക് ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. 25 രൂപ കൊടുത്താൽ 50 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാനൊന്ന് കളിച്ച് കാണിച്ച് തരാം. നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല, 25 രൂപ കൊടുത്ത് 50 രൂപ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഒപ്പോണൻറ്റിനെ ഫൈൻഡ് ചെയ്യുവാണ്. ഒപ്പോണൻറ്റ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് കളിച്ചു തുടങ്ങാൻ പറ്റും, കൂട്ട് തുറക്കാൻ പറ്റും. ഓരോ ക്ലിക്കിനും നമുക്ക് ഓരോ കൂട്ട് തുറക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് എൻട്രി ചെയ്തു, നമ്മൾ കളിച്ച് തുടങ്ങുവാണ്. ഈ ഒരു പൂട്ട് തുറന്ന് നമ്മൾ കളിക്കുവാണ്. അപ്പോൾ പൂട്ട് തുറന്ന് ആര് ജയിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്ത് ചെയ്തു, Level 2, Level 3 ഇങ്ങനെ നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ആർക്കാണ് പോയിൻസ് കിട്ടുന്നത് എന്ന് നോക്കി നോക്കാം. മാക്സിമം ഇതവിടെ നമുക്ക് Level 3 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് ഒരു 60 സെക്കൻഡ്സിനകത്ത് മാക്സിമം പൂട്ട് പൊളിക്കുന്നവർക്കാണ് പോയിൻസ് കാര്യം കിട്ടുന്നത്. മാക്സിമം തവണയും നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് നമ്മൾ എൻട്രി ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് മാക്സിമം ഇതാ ഇവിടെ നമ്മൾ 60 സെക്കൻഡ്സ് നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളുമായി. ഇവിടെ നമുക്ക് ലോഡിങ് കാര്യങ്ങളും ആവുന്നതാണ്. ഇതവിടെ നമുക്ക് ഒപ്പോണൻറ്റിന് 160 പോയിൻറ്റ്സ് കിട്ടി, എനിക്ക് 173 പോയിൻറ്റ്സ് കിട്ടി. അപ്പോൾ ഇതിലും ഞാൻ സിമ്പിളായിട്ട് ജയിച്ചിട്ടുണ്ട്, എന്നാലും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. സോ ഇതുകൊണ്ട് ഇതവിടെ നിങ്ങൾ നോക്കുക, ഓക്കെ കാര്യം കൊടുത്താൽ മതി, 50 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കാര്യങ്ങളാവുന്നതായിരിക്കും. സോ വളരെയധികം ജെനുവിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും ആഡ് ചെയ്യണം.
അതായത് 10 രൂപ കൊടുത്താലേ നമുക്ക് 20 രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. ഇവിടെ നമുക്ക് അവർ പറയുവാണ് 30% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. 100 രൂപ നമ്മൾ അപ്ലോഡ് ചെയ്യുക കൊടുക്കുവാണെങ്കിൽ നമുക്ക് 30 രൂപ കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുക, ഗെയിം മണി, ബോണസ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ ആഡ് ചെയ്തതാണ്, റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡും കാര്യങ്ങൾ വർക്കായില്ല. അങ്ങനെയാണ് ഗെയിം മണിയിൽ 100 രൂപ നമ്മൾ ആഡ് ചെയ്തു, ബോണസ് മണിയിൽ 30 രൂപ കിട്ടി. വിഡ്രോൾ മണി ഇനി ബാക്കി 90 രൂപ അവൈലബിൾ ആണ്. ഇതവിടെ നമുക്ക് ഗെയിം മണി 100 രൂപയുണ്ട്, ബോണസ് മണിയായിട്ട് നമുക്ക് 30 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു. നിങ്ങൾ പറയും ചിലപ്പോൾ ഫേക്കാണ്, നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ആഡ് ചെയ്തില്ല എന്നൊക്കെ പറയാനല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതവിടെ നമുക്ക് ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടെ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ആഡ് മണി കാര്യങ്ങൾ കൊടുത്തു, ഇതവിടെ നമുക്ക് ക്യാഷ് ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പേ വിത്ത് ക്യാഷ് ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഫോൺപേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ് ഏതിൽ നിന്ന് വേണം നമുക്ക് ആഡ് ചെയ്യാം. ഇതവിടെ നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വാലറ്റിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പേയ്മെൻറ്റ് കാര്യം ജസ്റ്റ് എന്ത് ചെയ്തു, ക്ലിക്ക് കാര്യങ്ങൾ ചെയ്ത് പേയ്മെൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യണം. 100 രൂപ ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് പെയ്ഡ് സക്സസ്ഫുള്ളി, പേയ്മെൻറ്റ് കാര്യം സക്സസ്ഫുള്ളി നമ്മൾ ആഡ് ചെയ്തു. ഇപ്പം നിങ്ങൾ നോക്കുക, ഗെയിം മണി 200 രൂപ ആയിട്ടുണ്ട്. ആ ഒരു സമയം തന്നെ 100 രൂപ നമ്മൾ വീണ്ടും ആഡ് ചെയ്തപ്പോൾ വീണ്ടും 30 രൂപ ബോണസ് മണി ആയിട്ട് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. 100 രൂപ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് 30 രൂപ നമുക്ക് ബോണസ് മണി കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ബോണസ് മണി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗെയിംസിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, നമ്മൾ 10 രൂപയ്ക്കുള്ള ഗെയിം കളിക്കുകയാണെങ്കിൽ 8 രൂപ നമുക്ക് ഗെയിം മണി എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് 8 രൂപ പോകുന്നത്. ബാക്കി 2 രൂപ ബോണസ് മണി എന്ന് പറയുന്ന ഇതിൽ നിന്നായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് പോകുന്നത്. സോ അങ്ങനെ നമുക്ക് 8 രൂപ നമുക്ക് ഇതിൽ നിന്നും ഗെയിം മണിയിൽ നിന്നും 2 രൂപ ബോണസ് മണിയിൽ നിന്നും പോകുന്നതിലൂടെ നമുക്ക് 2 രൂപ ലാഭമാണ് ഒരു ഗെയിം കളിക്കുമ്പോൾ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഏണിങ്സ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് അതായത് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കത്തില്ല. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാക്സിമം യൂസ് ചെയ്ത് നോക്കുക. സ്വന്തം റിസ്ക്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യം കൊടുത്ത് കളിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കളിച്ച് നോക്കുക. നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ലൈവായിട്ട് ഏൺ ചെയ്തു, ലൈവായിട്ട് വിഡ്രോ ചെയ്തു, വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട്. സോ വളരെയധികം ജെനുവൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ആ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. നമുക്ക് ഫോൺപേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ്, പിന്നെ നമ്മുടെ ഡയറക്റ്റായിട്ട് ബാങ്ക് ട്രാൻസ്ഫറും നമുക്ക് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവർ ചെറിയൊരു എമൗണ്ട് ഇട്ട് കളിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം ലഭിക്കും. അത് വെച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും കളിച്ച് പോവുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് പേയ്മെൻറ്റും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. സോ ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ് ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും പേയ്മെൻറ്റ് കാര്യം കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ല, നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫസ്റ്റ്, അതായത് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് 10 രൂപ കൊടുത്ത് 20 രൂപ കിട്ടുന്ന ആ ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾ പ്രിഫർ ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇട്ടുകൊണ്ട് നമ്മൾ കളിക്കാൻ നിൽക്കുവാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ലോസ് ആവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് മാക്സിമം 10 രൂപ മാത്രം കൊടുത്ത് നിങ്ങൾ കളിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏണിങ്സ് കാര്യം കിട്ടും. ആ ഒരു ഏണിങ്സ് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വിഡ്രോ കാര്യങ്ങൾ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ടാണ് നമുക്ക് വിഡ്രോ കാര്യങ്ങളും കിട്ടുന്നത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ എന്തായാലും യൂസ്ഫുള്ളായിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ വേണം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യം അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും പറ്റി വിളിക്കണം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.